നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തിരുവോസ്തയുടെ മറവിലുള്ള ഈശോയെ കാണുക. വിശുദ്ധരോടൊപ്പം എനിക്കും പ്രാർത്ഥിക്കുവാനുണ്ട്. യേശുവേ, തിരുവോസ്തയുടെ മറവിലെ നിന്റെ രൂപം എനിക്ക് കാണിച്ചു തരിക. വിശുദ്ധന്റെ പ്രാർത്ഥന ഞാനും കടമെടുത്തുകൊണ്ട് വിശുദ്ധ തോമസ് അക്കീവനാശനോട് കൂടെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, തിരുവോസ്തയുടെ മറവിലുള്ള നിന്റെ സുന്ദരമുഖം എനിക്ക് കാണിച്ചു തരിക. ഈ തിരുവോസ്തയുടെ മറവിൽ യേശുവിൻ്റെ ഒരു രൂപം തെളിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. തിരുവോസ്തിയുടെ മറവിൽ ഞാൻ കാണുന്ന ഈശോയുടെ മുഖം എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകട്ടെ. നാളുകൾ 38 വർഷമായിരിക്കും. എനിക്ക് എണ്ണാൻ കഴിയുന്നതിലും അധികമായിരിക്കാം എൻ്റെ ശരീരത്തെയോ എൻ്റെ മനസ്സിനെയോ അലട്ടുന്ന എൻ്റെ രോഗപീഠകളും എൻ്റെ ദുഃഖഭാരങ്ങളും. അവിടെ ഈശോ എനിക്ക് നൽകുന്നൊരു വെളിപ്പെടുത്തൽ മറ്റൊന്നുമല്ലോ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈശോയെ, ഈ തിരുവോസ്തിയിൽ എന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ കരങ്ങൾ ഞാൻ കാണട്ടെ. യേശുവേ, നീ വിശ്വസിക്കുന്നത് പോലെ നിന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങയുടെ തിരുമുഖവും തിരുവതരങ്ങളും ഞാൻ ഈ തിരുവോസ്തിയിൽ കാണട്ടെ കർത്താവേ. ബാലികെ, എഴുന്നേൽക്കുക, കൈക്ക് പിടിച്ചു. നീ മരണത്തിൽ നിന്നുയർത്തിയതുപോലെ ഈശോയെ, നിന്റെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ ഈ തിരുവോസ്തിയിൽ ഞാനൊന്ന് കാണട്ടെ. എൻ്റെ കണ്ണുകളെ നീ തുറക്കണേ കർത്താവേ, എൻ്റെ കണ്ണുകളെ നീ തുറന്നു തരണേ കർത്താവേ. അന്ധമായ കണ്ണുകൾ വിശ്വാസത്തിൻ്റെ നിറവിൽ നീ തുറന്നു തരണേ കർത്താവേ. യേശുവേ, അന്ധത പ്രാപിച്ചിരിക്കുന്ന എൻ്റെ കണ്ണുകളെ നീ ഒന്ന് തുറക്കുക. ഈ തിരുവോസ്തിയിൽ നിന്റെ സൗഖ്യം, സൗഖ്യത്തിൻ്റെ മുഖം, സൗഖ്യത്തിൻ്റെ കരങ്ങൾ ഈ തിരുവോസ്തിയിൽ ഞാനൊന്ന് കണ്ടിട്ട് കർത്താവേ. ഈശോയെ, എനിക്കും നിന്നിൽ ആശ്രയിക്കാൻ കഴിയും. യേശുവേ, നിന്നിൽ എനിക്ക് ശരണപ്പെടാൻ കഴിയും. യേശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് വെളിപ്പെടുത്തി തന്നില്ലേ, എന്നിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ഓടിയാൽ അവർ തളരില്ല, നടന്നാൽ ക്ഷീണം അവരെ ബാധിക്കുകയുമില്ല. കർത്താവേ, ഈ തിരുവോസ്തിയിൽ നീ സൗഖ്യം നൽകുന്ന കർത്താവാണെന്ന് ഞാൻ നിന്നെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ നിന്നിൽ ആശ്രയിക്കാൻ എൻ്റെ വിശ്വാസത്തെ നീ വളർത്തി തരണമേ. യേശുവേ, നിന്നിൽ ആശ്രയിക്കാൻ, നിന്നിൽ ശരണപ്പെടാൻ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ കുറവുകളെല്ലാം നിന്റെ പക്കലേക്ക് സമർപ്പിച്ചിട്ട് നിന്നിൽ ആശ്രയിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. യേശുവേ, നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. എൻ്റെ ആശ്രയമാണ് ഞാൻ ഇനി അറിയിക്കാൻ പോകുന്നത്.
നീ ഒന്ന് തുറക്കുക. ഈ തിരുവോസ്തിയിൽ നിന്റെ സൗഖ്യം, സൗഖ്യത്തിൻ്റെ മുഖം, സൗഖ്യത്തിൻ്റെ കരങ്ങൾ ഈ തിരുവോസ്തിയിൽ ഞാനൊന്ന് കണ്ടിട്ട് കർത്താവേ. ഈശോയെ, എനിക്കും നിന്നിൽ ആശ്രയിക്കാൻ കഴിയും. യേശുവേ, നിന്നിൽ എനിക്ക് ശരണപ്പെടാൻ കഴിയും. യെശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് വെളിപ്പെടുത്തി തന്നില്ലേ, എന്നിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ഓടിയാൽ അവർ തളരില്ല, നടന്നാൽ ക്ഷീണം അവരെ ബാധിക്കുകയുമില്ല. കർത്താവേ, ഈ തിരുവോസ്തിയിൽ നീ സൗഖ്യം നൽകുന്ന കർത്താവാണെന്ന് ഞാൻ നിന്നെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ നിന്നിൽ ആശ്രയിക്കാൻ എൻ്റെ വിശ്വാസത്തെ നീ വളർത്തി തരണമേ. യേശുവേ, നിന്നിൽ ആശ്രയിക്കാൻ, നിന്നിൽ ശരണപ്പെടാൻ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ കുറവുകളെല്ലാം നിന്റെ പക്കലേക്ക് സമർപ്പിച്ചിട്ട് നിന്നിൽ ആശ്രയിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. യേശുവേ, നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. എൻ്റെ ആശ്രയമാണ് ഞാൻ ഇനി അറിയിക്കാൻ പോകുന്നത്. ഞാനെങ്കിൽ ആശ്രയിക്കുന്നു എന്നാണ് ദൈവമേ ഞാനിനി അറിയിക്കാൻ പോവുക. യേശുവേ വരണമേ, നീ സൗഖ്യമായി വരണമേ. ഈ പ്രാർത്ഥന എൻ്റെ ആശ്രയത്തിൻ്റെ വാക്കുകളാണ് കർത്താവേ. യേശുവേ വരണമേ, സൗഖ്യമായി വരണമേ. ഈ പ്രാർത്ഥന നിന്നിൽ ആശ്രയിക്കുന്ന എൻ്റെ മനസ്സാണ് ഞാൻ പ്രകടിപ്പിക്കുക. യേശുവേ, എൻ്റെ ഇരു കരങ്ങളും ഇതാ യാചനാപൂർവം നിന്റെ പക്കലേക്ക് ഞാൻ നിവർത്തി പിടിക്കുമ്പോൾ എൻ്റെ മനസ്സ് പാടും, യേശുവേ വരണമേ, സൗഖ്യമായി വരണമേ. ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ കരം നീ എൻ്റെ മേൽ വയ്ക്കും. ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വലതുകരം നീ എൻ്റെ മേൽ നീട്ടും. എനിക്കറിയാം യേശുവേ, ബത്സയിദ കുളക്കരയിൽ സമയത്തിൻ്റെ മേൽ നീ അധികാരിയായി മാറിക്കൊണ്ട് എഴുന്നള്ളി വന്നതുപോലെ എന്നിലേക്കും വരും. ഇതാ എൻ്റെ കരങ്ങൾ ഞാൻ നിന്റെ നേരെ നീട്ടുന്നു. യേശുവേ വരണമേ, സൗഖ്യമായി വരണമേ. യേശുവേ വരണമേ, സൗഖ്യമായി വരണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട് ഈ തിരുവോസ്തിയിലെ സുന്ദരമായ, എന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ വരണമേ, സൗഖ്യമായി വരണമേ എന്ന്. യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ഒരു കുഷ്ഠരോഗിയുടെ വിശ്വാസത്തിൻ്റെ നിറവ് ഇന്ന് എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ യേശുവിൻ്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ എൻ്റെ അധരങ്ങളും ഉയരും. എന്നിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കും, ഒരു കുഷ്ഠരോഗിയുടെ വിശ്വാസത്തിൻ്റെ നിറവുള്ള എന്നിലേക്ക് നീ വരിക, സൗഖ്യമായി വരിക, സൗഖ്യശക്തിയായി വരിക എന്ന് ഞാൻ തീക്ഷ്ണതയോടെ പാടി പ്രാർത്ഥിക്കും. യേശുവേ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ ആ നിമിഷം സുഖം പ്രാപിക്കും. നീ ഒരു വാക്കരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ ആ നിമിഷം സുഖം പ്രാപിക്കും. യേശുവേ, ഒരു വാക്ക് മതി നിന്റെ സൗഖ്യത്തിന് വേണ്ടി. ഒരു വാക്കരുളി ചെയ്താൽ മതി നിന്റെ സൗഖ്യത്തിന് വേണ്ടി. ഈ സദാധിപന്റെ വിശ്വാസം യേശുവിനെ
അത്ഭുതപ്പെടുത്തി എങ്കില് കർത്താവിന്റെ ദാസന്റെയും കർത്താവിന്റെ ദാസിയുടെയും വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തുമെങ്കിൽ നീട്ടിയ കൈകളും ഉയർത്തുന്ന സ്വരവും എന്റെ വിശ്വാസത്തിന്റെ തീക്ഷണതയാണെങ്കിൽ ചേർന്ന് പാടാം, ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ വരണമേ ദർശനം കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ ഈശോ നിനക്ക് നൽകുന്നുവെങ്കില് ഉന്നത ദർശനം ഈശോ നിനക്ക് നൽകുന്നുവെങ്കില് അത് സൗഖ്യത്തിന്റെ അടയാളമായി കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ വിളിക്കാം. ഉന്നത ദർശനം കാണുന്നവര് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ നാമം വിളിക്കട്ടെ. യേശുവേ വരണമേ, സൗഖ്യത്തിൻ്റെ ശക്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നെ വിളിക്കുക, ഞാൻ നിന്നെ സഹായിക്കാം. ഒരേ ഒരു വചനത്തിൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നാം കർത്താവിനെ വിളിച്ചു, യേശുവേ വരിക, എന്നിലേക്ക് വരിക. എന്നെ വിളിക്കുക, ഞാൻ നിന്നെ സഹായിക്കാം. ഈശോ എന്നെ സഹായിക്കാൻ തിരുവോസ്തിയുടെ മറവിലുള്ള സൗഖ്യത്തിൻ്റെ നാഥൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നുവെങ്കിൽ ആ യേശുവിൻ്റെ മുമ്പിൽ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്നിൽ ഒരു പ്രാർത്ഥനയേ ഉയരുന്നുള്ളൂ. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. എൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെ വിട്ടുമാറാത്തതായ എൻ്റെ രോഗപീഠകൾ, വർഷങ്ങളായി ഞാൻ ചികിത്സ തേടുന്ന എന്നിലെ രോഗപീഠകൾ, ശാസ്ത്രമോ മരുന്നുകളോ നിഷേധിക്കപ്പെട്ടതായ എന്നിലെ രോഗപീഠകൾ, ഞാൻ തിരിച്ചറിയുന്ന എൻ്റെ രോഗപീഠകളിലേക്ക് യേശുവേ നീ വരണമേ. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ, അബോധ തലങ്ങളിലെ എൻ്റെ ദുഃഖങ്ങൾ, ഈ ദുഃഖം വളർന്ന് എന്നിൽ വേരൂന്നി പുഷ്പിച്ചു നിൽക്കുന്ന എന്നിലെ ഭയത്തിൻ്റെയോ ആകുലതയുടെയോ നിരാശയുടെയോ എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന തോന്നലുകളുടെയോ വേദനയിൽ എൻ്റെ മനസ്സ് കുരുങ്ങുകയാണ്, യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ വരണമേ, നീ എന്നെ തൊടണേ. മനസ്സാകൂ നാഥ, നീ എന്നെ ഒന്ന് തൊടണേ. എൻ്റെ ആത്മാവിൽ നാളുകളായുള്ള പാപത്തിൻ്റെ വഴികൾ കിടക്കുന്നുണ്ട്. ജന്മം നൽകിയ മാതാപിതാക്കളോ കൂടെയായിരുന്ന സഹോദരങ്ങളോ ഒപ്പം ജീവിച്ചവരോ ഒക്കെ എനിക്ക് നൽകിയിട്ടുള്ള മുറിപ്പാടുകൾ മൂലം എന്നിലെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ, എന്നിലെ പാപത്തിൻ്റെ വഴികൾ, യേശുവേ നീ എന്നെ ഒന്ന് തൊടുക, ഞാനൊന്ന് സുഖം പ്രാപിക്കട്ടെ. യേശുവേ എന്നെ തൊടുക, ഞാൻ സുഖം പ്രാപിക്കട്ടെ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്
ശരീരത്തിൽ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള അവയവങ്ങൾ എനിക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരും. എവിടെയാണ് കർത്താവ് ഒന്ന് തൊട്ട് നിന്നെ ഉണർത്തേണ്ടത്? മനസ്സിൻ്റെ ബോധതലങ്ങളിലെ നിറഞ്ഞുകിടക്കുന്ന ദുഃഖത്തിൽ നിന്ന് വന്നിട്ടുള്ള വൈകൃതങ്ങൾ എവിടെയാണ് കർത്താവ് ഒന്ന് തൊട്ടുണർത്തേണ്ടത്? എവിടെയാണ് പാപത്തിൻ്റെ വഴികൾ വേരൂന്നിക്കിടക്കുക? കർത്താവ് ഒന്ന് തൊടട്ടെ, ഒന്ന് സുഖമാക്കാൻ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കണ്ണുകൾ അടച്ചു വെച്ച് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഒന്ന് തൊടുക, ഒന്ന് തൊട്ട് സുഖമാക്കുക. യേശുവേ, ഒന്ന് തൊടുക, ഒന്ന് തൊട്ട് സുഖമാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ, ആ പാദ ചൂടന്ന സുഖമാകുവാൻ. മനസ്സാകുമോ നാഥ സുഖമാകുക, ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആ പാദ ചൂടന്ന സുഖമാകുക. ഈശോ സൗഖ്യത്തിൻ്റെ കർത്താവാണ്, ഈശോ സൗഖ്യത്തിൻ്റെ നാഥനാണ്. ആ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യശക്തിയായി കടന്നു വരികയാണ്. വിട്ടുമാറാത്ത ഭയങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഈശോയ്ക്കറിയാം. വിട്ടുമാറാത്ത ഭയങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഈശോയ്ക്കറിയാം. നിന്നെ ഭാരപ്പെടുത്തുന്ന ചിന്തകളുണ്ടെന്ന് ഈശോയ്ക്കറിയാം. നിന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്ന തോന്നലുകൾ നിനക്കുണ്ടെന്ന് ഈശോയ്ക്കറിയാം. നിന്നിലെ പാപത്തിൻ്റെ കുറ്റബോധം നിന്റെ മനസ്സിലുണ്ടെന്ന് ഈശോയ്ക്കറിയാം. ആ ഈശോയോട് നിനക്കൊന്നേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ, കർത്താവേ നീ എന്നെ ഒന്ന് തൊടുക, മനസ്സാകുക. കർത്താവ് എന്നെ തൊടുക, ഞാൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചുകൊള്ളും. നാഥരല്ല ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ അനാഥരല്ല ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൻ ഫലമുളവാകാ കൃപ ചൊരിയേണമേ നാഥാമി. വിശ്വാസത്തിൻ ഫലമുളവാകാ കൃപ ചൊരിയേണമേ നാഥാമി. കൃപ ചൊരിയേണമേ സാകുമോ നാഥ സുഖമാകുക, ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ദിവ്യ ദിവ്യ സൗഖ്യത്തിൻ്റെ തൈലവുമായി
എൻ്റെ അരികിലേക്ക് വരികയാണ്. ഈശോ സൗഖ്യത്തിൻ്റെ ശക്തിയായി എന്നിൽ വന്ന് നിറയുകയാണ്. യേശു നൽകുന്ന സമ്പൂർണമായ സൗഖ്യം പ്രാപിച്ചാൽ എൻ്റെ ദുശീലങ്ങൾ എന്നെ വിട്ടുപോവുകയാണ്, എൻ്റെ ദുശീലങ്ങൾ എന്നെ വിട്ടുപോവുകയാണ്. ഈശോയുടെ സ്പർശനം എൻ്റെ ദുശീലങ്ങളെ എന്നെ പൂർണ്ണമായും മോചനം നൽകുന്നുവെങ്കിൽ യേശുവേ നീ എന്നെ ഒന്ന് തൊടുക, ഞാനൊന്ന് സുഖം പ്രാപിക്കട്ടെ, മനസ്സാകുക നാഥ, എന്നെ സുഖമാക്കുക. സദാ വിളിപ്പു കൈ നീട്ടി നിൽപ്പു നീ വരമേ ഗണേനാഥ. ആമേൻ. സദാ വിളിപ്പു കൈ നീട്ടി നിൽപ്പു നീ വരമേ ഗണേനാഥ. ആശ്വാസത്തിൽ കൽപ്പിച്ച മതിയാകുമല്ലോ നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും ആധാ. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ ആ പാദ ചൂടഞ്ഞ സുഖമാകുവാൻ. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്നോടുകൂടെ എൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു. ഈശോ എന്നോട് ചോദിക്കുകയാണ്, നിനക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നിനക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഒരു കാര്യം ഞാൻ എൻ്റെ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കുകയാണ്. വിശ്വാസം ജനിക്കട്ടെ, പ്രത്യാശ വളരട്ടെ, ഭഗ്നാശയാകാതെ ഒരു കാര്യം കർത്താവിനോട് ചോദിക്കുന്ന ശാന്തമായ രണ്ട് മിനിറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. നിന്റെ ശരീരത്തെ ഓടിയെത്തിയ ഒരു കുളിർകാറ്റോ നിന്റെ ശരീരത്തിലേക്ക് എത്തിയ ഒരു അഗ്നിയുടെ ചൂടോ നിന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ഒരു ദർശനമോ നിന്റെ അധരങ്ങളിൽ ലഭിച്ച ഒരു സ്വാതന്ത്ര്യമോ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വർഗീയ ആനന്ദമോ? യേശു എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന വചനത്തിൻ്റെ അടയാളമായി നിനക്ക് സ്വീകരിക്കാം. എങ്കിൽ യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. യേശു എന്നിലേക്ക് തൻ്റെ വലതുകരം വച്ച് എനിക്ക് നൽകുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. യേശുവിൻ്റെ മനസ്സ് തൻ്റെ കരസ്പർശനത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയപ്പോൾ കരസ്പർശനത്തിലൂടെ ലഭിക്കുന്നത്
യേശുവിൻ്റെ ആത്മാവിനെയാണ്. കരസ്പർശനത്തിലൂടെ ലഭിക്കുന്നത് യേശുവിൻ്റെ ആത്മാവിനെയാണ്. എങ്കിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരസ്പർശനത്തെ അനുഭവിച്ചുകൊണ്ട് ഉന്നതത്തിലെ ശക്തിയായ പരിശുദ്ധാത്മ നിറവിനും അങ്ങനെ സമ്പൂർണമായ ഒരു സൗഖ്യ അനുഭവത്തിലേക്കും നമുക്ക് കടന്നു വരാം. പരിശുദ്ധാത്മശക്തിക്കായി, അതായത് യേശുവിൻ്റെ കരസ്പർശനത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മശക്തിക്കായി നമുക്ക് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. ദൈവം കനിയട്ടെ, യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ നിറയട്ടെ. യേശുവിൻ്റെ ആത്മാവ് കരസ്പർശനത്തിൻ്റെ നിറവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിന്റെ അരുവി വന്നതുപോലെ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ച നിന്റെ മക്കളിലേക്ക് നിന്റെ അഭിഷേകത്തിൻ്റെ കരം നീ നീട്ടുക. സർവാംഗ ശുദ്ധിക്കായി നിന്റെ കരസ്പർശനം നൽകുക. ആത്മാവേ ദൈവമേ, ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓരോരുത്തരുടെയും ശിരസിൽ നിന്റെ കരം വെക്കണം കർത്താവേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുരാത്മാവേ അധിക ബലം തരണേ. ആമേൻ. ആദിയിലെന്ന പുരാത്മാവേ അധിക ബലം തരണേ. കരങ്ങൾ അടിച്ചു പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിപ്പിടിച്ച് സൗഖ്യത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി സ്വസ്ഥതയുടെയും സന്തോഷത്തിൻ്റെയും ഒരു നാൾ കർത്താവ് നൽകി. ആ കർത്താവിൻ്റെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.